നമസ്കാരം. തെരഞ്ഞെടുപ്പുകളൊക്കെ വരികയല്ലേ, സൈബർ ഇടങ്ങളൊക്കെ ഇപ്പോൾ യുദ്ധക്കളങ്ങളായി മാറിയിരിക്കുകയാണ്. ബി ജെ പിക്ക് 10,000 വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ച സി പി എമ്മിനെ നമുക്ക് ഓർമ്മയുണ്ട്. അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഗ്രൂപ്പുകളും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മൾ പുതിയ ഇടങ്ങൾ, പ്രത്യേകിച്ചും ഈ കോവിഡ് നിയന്ത്രണ കാലത്തൊക്കെ, കോവിഡ് ലോക്ക്ഡൌണും മറ്റു കാര്യങ്ങളുമൊക്കെ തുടർന്ന് വന്നുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു. ഇപ്പോൾ ചെറിയ ഇളവുകളുണ്ട്. എന്നാൽ പോലും സൈബർ ഇടങ്ങൾ ഇപ്പോൾ പ്രചരണ വേദികളായി, തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. അത് ഏത് പാർട്ടിയായാലും വളരെ ശക്തമായി തന്നെ മുമ്പോട്ട് പോകുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ പുതിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ മേഖല കൂടി രൂപപ്പെട്ടിരിക്കുന്നു. നേരത്തെ തന്നെ 2016 2019 തെരഞ്ഞെടുപ്പിലുമൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ഗ്രൂപ്പുകളൊക്കെ തന്നെ വളരെ സജീവമായി തന്നെ നിലനിൽക്കുന്നതും അത് വേണ്ട രീതിയിലുള്ള പ്രചരണ സംവിധാനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതും. ഇതിപ്പോൾ വളരെ ശക്തമായ ഏകോപനത്തോടുകൂടി എല്ലാ പാർട്ടികളും എല്ലാ മുന്നണികളും ഇതിന് മുന്നിൽ നിന്ന് നയിക്കുകയാണ് ഈ സൈബർ ഗ്രൂപ്പുകളെ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. തനത് ശൈലിയിൽ നിന്ന് വിഭിന്നമായി സൈബർ ഇടങ്ങളിൽ ഊന്നിയുള്ള പ്രചരണ തന്ത്രങ്ങളുമായിട്ടാണ് പാർട്ടികൾ ഇത്തവണ തെരഞ്ഞെടുപ്പിനെ സമീപിക്കാനൊരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ട്. സി പി എമ്മിനെ സംബന്ധിച്ച് സമൂഹ മാധ്യമ ഇടപെടലുകൾക്ക് ഏരിയ കേന്ദ്രങ്ങളിൽ പ്രത്യേക സ്റ്റുഡിയോ വരെ സജ്ജീകരിച്ച് സി പി എം വളരെ അധികം ശക്തി പ്രാപിച്ചിരിക്കുന്നു ഈ ഒരു മേഖലയിൽ എന്നാണ് മനസ്സിലാകുന്നത്. മറുവശത്ത് യു ഡി എഫിൽ ലീഗിന്റെ നേതൃത്വത്തിലാണ് സൈബർ പോരാട്ടം നടക്കുന്നത്. അതുപോലെ തന്നെ പോഷക സംഘടനകളെ ഉൾപ്പെടെ രംഗത്തിറക്കി സമൂഹ മാധ്യമ മേഖലകളിൽ സജീവമായി ബി ജെ പി സർവ്വസജ്ജമായി തന്നെ നിലനിൽക്കുകയാണ്. ബി ജെ പിക്ക് അല്ലെങ്കിൽ തന്നെ ഈ മറ്റ് രണ്ട് മുന്നണികളെക്കാൾ വളരെ ശക്തമായ ഒരു സൈബർ ടീമുണ്ട് ബി ജെ പിക്ക്. കേരള ബി ജെ പിക്കായാലും ഇന്ത്യ ഭാരത ബി ജെ പിക്കായാലും ഉണ്ട്. അപ്പോൾ അതിലൂടെയുള്ള ശക്തമായ പ്രചരണ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നതും ശക്തമായി ഇക്കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇടതു പാർട്ടികളുടെ പാരമ്പര്യ ശൈലികളെ തിരുത്തിയെടുത്തുന്ന സമൂഹ മാധ്യമ സാന്നിധ്യത്തിന് പിന്നിലെ കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഒരു നേതാവ്, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു നേതാവ് പറഞ്ഞത്, ഇത് ഏറ്റവും പുതിയ തന്ത്രത്തിലൂടെ തന്നെ ബി ജെ പിക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട്, അതായത് ബി ജെ പിയുടെ തന്ത്രങ്ങളെ കോപ്പി ചെയ്തുകൊണ്ട്, അതെ അനുകരിച്ചുകൊണ്ട് അതേ രീതിയിൽ തന്നെ മുമ്പോട്ട് പോവുകയാണ്, അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വളരെ ശക്തമായ ഗ്രൂപ്പുകളും ഗ്രൂപ്പ് സംവിധാനങ്ങളും ആയി സൈബർ ഇടങ്ങളിൽ സി പി എം സജീവമാകുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ പല പക്വതയില്ലാത്ത പോസ്റ്റുകൾ ഈ സഖാക്കന്മാരെ പലരും ഇടാറുണ്ട്, നമ്മളത് കാണാറുമുണ്ട്. ഇതൊഴിവാക്കാനുള്ള നിർദ്ദേശം ലോക്കൽ ബ്രാഞ്ച് തലത്തിലേക്ക് നൽകിയിട്ടുണ്ട്. ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്ന് നേരിട്ട് ക്യാപ്സ്യൂൾ രൂപത്തിൽ സമൂഹ മാധ്യമ പോസ്റ്റുകൾ തയ്യാറാക്കി നൽകി തുടങ്ങിയതും ഈ പുതിയ കാലഘട്ടത്തിന്റെ സൈബർ യുദ്ധമുറയായി സി പി എം കണക്കാക്കുന്നു. അപ്പം നമ്മളിതിനെ എല്ലാം ചെന്നെത്തുന്നത് ക്യാപ്സ്യൂളുകളിലേക്കാണ്. ക്യാപ്സ്യൂളുകൾ, അതായത് പക്വതയില്ലാത്ത പോസ്റ്റുകളും അനാവശ്യ പോസ്റ്റുകളും വിവരമില്ലാത്ത ജൽപ്പനങ്ങളുമായി പല പോസ്റ്റുകളും നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ പോരാളി ഷാജിയുടെയൊക്കെ ചില പോസ്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ സി പി എംകാർ പോലും സി പി എമ്മിന് വോട്ട് ചെയ്യില്ല എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അത്തരം പോസ്റ്റുകൾ ഇടാതിരിക്കാനും കൂടുതൽ മറ്റുള്ളവരുടെ പോസ്റ്റുകൾക്ക് മറുപടി നൽകാനുള്ള പ്രത്യേക സംവിധാനം, അതുപോലെ തന്നെ ചില മറ്റുള്ളവരുടെ പോസ്റ്റുകൾ ഏതെങ്കിലും വൈറലാവുകയാണെങ്കിൽ അത് പിടിച്ചു നിർത്താനുള്ള സംവിധാനം, അതായത് സി പി എമ്മിന് എവിടെ ചെന്നാലും ഒരു കുഴിത്തുരുമ്പ് പരിപാടിയാണ് അല്ലെങ്കിൽ ഒരു ഒട്ടക്ക് പരിപാടിയാണ് അവരുടെ സ്ഥിരം ഈ അടിവലി പരിപാടിയാണ് അവരുടെ ഒരു സ്ഥിരം പരിപാടി എന്ന് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പലരും പറയുന്നുണ്ട്. അതായത് സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു പോസ്റ്റ് ഉണ്ടാക്കി അതിട്ട് അതിന് പ്രൊമോഷൻ കൊടുത്ത് അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് പകരം മറ്റുള്ളവർ ഇടുന്ന പോസ്റ്റിനെ ന്യായീകരിക്കുകയും വെട്ടിനിരത്തുകയും അതിനെതിരെ തിരിഞ്ഞുകൊണ്ട് ഒരു പ്രതിരോധ സംവിധാനം തീർത്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് സി പി എം സൈബർ ഇടങ്ങളിൽ ചെയ്യുന്നത്. അത് ഒരു പക്വതയില്ലായ്മയാണ്, അത് ഒരു ആരോഗ്യപരമായ മത്സരത്തിന്റെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കില്ല എന്ന വിമർശനം തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. സി പി എമ്മിനുള്ളിൽ തന്നെയുള്ള ചില ആളുകൾ ഇതൊക്കെ പറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള തന്ത്രങ്ങളല്ല വേണ്ടത്. എന്തായാലും മൂന്ന് പാർട്ടിക്കാരും, പിന്നെ ലീഗിന്റെ കാര്യം നോക്കുകയാണെങ്കിലും വളരെ ശക്തമായി തന്നെ ലീഗിനായിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇപ്പോൾ യു ഡി എഫ് സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിനുള്ള കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എന്തൊക്കെയായാലും കേരളത്തിലെ ജനങ്ങൾ, അപ്പൊ നമ്മൾ കേരളത്തിലെ കാര്യം എടുത്താൽ മതി, തെരഞ്ഞെടുപ്പ് ആസനമാകുന്നത് നമ്മുടെ സംസ്ഥാനത്താണല്ലോ. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാം. അവരും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരാണ്, അവർക്കും അതിന്റെ പരമ്പരാഗികൾ അറിയാം. ഏത് പാർട്ടി എന്ത് സർക്കസ് കാണിച്ചാലും അത് എന്താണ് ഏതാണ് എന്ന് മനസ്സിലാക്കി പ്രതികരിക്കാനുള്ള ശേഷി, ധിഷണാശേഷിയുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ എന്നുള്ള കാര്യം എല്ലാ പാർട്ടിക്കാരും ഒന്ന് മനസ്സിലാക്കുക. എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗം ഏതാണ്ട് സൈബർ ഇടങ്ങളിൽ ഉണർന്നു കഴിഞ്ഞു. ബാക്കിയുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വരും ദിവസങ്ങളിൽ അവർ പ്ലാൻ ചെയ്ത് തീരുമാനിക്കുമായിരിക്കും. ഇന്ന് സി പി എമ്മിന്റെ പ്രത്യേക യോഗം ഇന്നും നാളെയുമായി ചേരുന്നുണ്ട്. അതുപോലെ വിവിധ പാർട്ടികളുടെ ബി ജെ പിയുടെയും അതുപോലെ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഒക്കെ കമ്മിറ്റികളും ഒക്കെ ചേരുന്നുണ്ട്. എന്തായാലും എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ സൈബർ ഇടങ്ങളിൽ, സൈബർ സാന്നിധ്യങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇക്കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ പറഞ്ഞു, അന്ന്
ധനമന്ത്രി കെ എം മാണി പണം വാങ്ങിയിട്ടില്ലായിരുന്നു, ബജറ്റ് വിറ്റ് പണം വാങ്ങിയില്ലായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു, എന്നിട്ടും ഞങ്ങൾ സമരം നടത്തി എന്നൊക്കെ കഴിഞ്ഞ് ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അതും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇനി ഇതിനെ എങ്ങനെ ന്യായീകരിക്കും എന്നുള്ള തത്രപ്പാടിലാണ് സത്യം പറഞ്ഞാൽ ക്യാപ്സ്യൂള് ഉൽപ്പാദിപ്പിക്കുന്ന സി പി എം സൈബർ സഖാക്കൾ എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയായാലും കാര്യങ്ങൾ സജീവമാകട്ടെ. കോവിഡാണ്, നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നുകൊള്ളട്ടെ. അതൊക്കെ അനിവാര്യമായ കാര്യങ്ങൾ തന്നെയാണ്. സൈബർ ഇടങ്ങളിൽ ഇപ്പോൾ യുദ്ധ തന്ത്രങ്ങളുമായി മൂന്ന് മുന്നണികൾ മുന്നേറുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.